ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ജമ്മു കാശ്മീരിൽ ഇന്ന് പുലർച്ചെ 1:30 കൂടി സൈന്യം വലിയൊരു ഓപ്പറേഷൻ തുടക്കം കുറിച്ചിരിക്കുന്നു. ഒരു ഭീകരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ നടന്ന ആ ഒരു അറ്റാക്കിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ 5 നമ്മുടെ ധീര ജവാന്മാർക്കാണ് വീരമൃത്യു വരിച്ചത്. കാണ്ടി, രജൌരി, ഒപ്പം തന്നെ ബാരാമുള്ള എന്നിവിടങ്ങളിലെല്ലാം സൈന്യം വളഞ്ഞ് ഉള്ള ഒരു ഓപ്പറേഷനാണ് നടത്തുന്നത്. ആദ്യം ഈ ഭീകരരോട് ബാരാമുള്ളയിലെ ചെങ്കുത്തായ മലകളിലുള്ള ഗുഹകളിലാണ് ഈ ഭീകരരുള്ളത്. ഈ ഗുഹയിൽ നിന്ന് ഈ ഭീകരരോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടപ്പോൾ ഭീകരർ വെടിവെക്കുകയായിരുന്നു. തിരിച്ചടിച്ച് സൈന്യമാണ് 3 ഭീകരരാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ 2 പേരും ഇന്നലെ അർദ്ധരാത്രി കൂടി ഒരാളും കൂടി കൊല്ലപ്പെട്ടു. 3 ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 5 ജവാന്മാർക്ക് വീരമൃത്യു വരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ഓപ്പറേഷന് നേതൃത്വം കൊടുക്കാനായി നോർത്തേൺ ആർമി കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇപ്പോൾ രജൌരിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് ഒരു വലിയ ഓപ്പറേഷൻ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം നോർത്തേൺ ആർമിയുടെ കമാൻഡർ ഉൾപ്പെടെ വന്ന് നേരിട്ട് നേതൃത്വം കൊടുക്കുന്ന ഒരു ഓപ്പറേഷൻ. നമുക്കറിയാം G20 യോഗം നടക്കുന്ന ഒരു ഇടം കൂടിയാണ് ജമ്മു കാശ്മീർ ശ്രീനഗർ. അവിടെ ഈ ഭീകരർ ഇത് കലക്കുവാൻ വേണ്ടി, ഇല്ലെങ്കിൽ അത് നശിപ്പിക്കുവാനുള്ള ശ്രമമാണ്. അതുകൊണ്ട് അവരെ കൊന്ന് കലവരിക്ക് അയക്കുക എന്നുള്ളൊരു ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് സൈന്യം 1:30 തന്നെ വലിയ ഓപ്പറേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ പ്രേക്ഷകരുമായി ഞങ്ങൾ വരും മണിക്കൂറുകൾ തന്നെ പങ്കുവെക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ചെങ്കുത്തായ മലകളുടെ ഇടയിലുള്ള ഗുഹകളിലാണ് ഈ ഭീകരർ തമ്പടിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കാണ്ടിയിലും രജൌരിയിലും ഭീകരരെ വളഞ്ഞു തന്നെയാണ് സൈന്യം. ഏതായാലും വരും മണിക്കൂറിൽ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.